ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപെക്സ്. നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് പുതിയ ജനറേഷൻ സ്വിഫ്റ്റ് വരാൻ. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, അറ്റ്ലീസ്റ്റ് ഒരു വാഹന കമ്മ്യൂണിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ പുതിയ വണ്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാറുള്ളതാണ്. ഇനിയിപ്പോൾ സ്വിഫ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ കുറ്റപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പുതിയ വണ്ടി വരുന്നുണ്ട്, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കുറേയൊക്കെ റെൻഡേഴ്സും ലീക്ക് ഡിമേഴ്സും ഒക്കെ വന്നതുമാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വണ്ടിയുടെ ഒഫീഷ്യൽ ഡിസൈൻ സ്കെച്ചസ് ആണ്. ആൻഡ് ഇത് സുസൂക്കി ഒഫീഷ്യലി പുറത്തുവിട്ടാണ്. മാരുതി സുസൂക്കി അല്ല, ഗ്ലോബൽ സുസൂക്കിയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം സ്വിഫ്റ്റ് എന്ന് പറയുന്നൊരു ഗ്ലോബൽ വാഹനമാണ്, ഇന്ത്യയിൽ മാത്രം വരുന്നതല്ല. ഇതാണ് ഇവരിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വണ്ടിയുടെ ഒരു ഇമേജ്. ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം അവർ കാണിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഫോർ ജനറേഷൻ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മളിപ്പോൾ പുതിയ ബലേനോ അതുപോലെ ബ്രസയൊക്കെ കണ്ടതുപോലത്തെ മാറ്റങ്ങളൊക്കെ തന്നെ ഉള്ളൂ, അല്ലാതെ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന രീതിയിലൊന്നുമില്ല. പക്ഷേ ബലേനോ ബ്രസ ഇതൊക്കെ പോലെ തന്നെ ഡിസൈനിൻ്റെ കാര്യത്തിൽ നല്ല മാരക ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. കാരണം ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതിപ്പോൾ സംഭവം പറഞ്ഞു വരുമ്പം ഒരു റെവല്യൂഷണറി ചേഞ്ചസ് ആയിട്ട് അല്ലെങ്കിൽ റെവല്യൂഷണറി ഡിസൈൻ ആയിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. തേർഡ് ജെൻ സ്വിഫ്റ്റിൻ്റെ ഒരു എവല്യൂഷൻ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ ആ എവല്യൂഷൻ പോലെ അവർ ചെയ്തിരിക്കുന്നത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. നമ്മളല്ലാതെ ഈ അടുത്ത് വന്നിപ്പോൾ സെലേറിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൾട്ടോ കേട്ടൻ ആയിക്കോട്ടെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു ഓക്വേർഡ് ലുക്ക് വരും, അല്ലെങ്കിൽ എവിടേക്കോ നമുക്കങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത പോലത്തെ ഒരു ലുക്ക് വരും. ഇതിന് പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വണ്ടിയുടെ ഡിസൈൻ. അറ്റ്ലീസ്റ്റ് ഈ റെൻഡേഴ്സിൽ കാണുമ്പോഴെങ്കിലും ഇത് ഒഫീഷ്യലി പുറത്തോട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. അത് കുറച്ചുകൂടെ സ്ലീക്കാക്കി, അതുപോലെ ഫുള്ള് ഒരു സ്മോക്ക് ഡൗട്ട് ഫിനിഷ് കൊടുത്തു. പിന്നെ ഡി ആർ എസിൻ്റെ പ്ലേസ്മെൻറ്റിൽ വ്യത്യാസം വരുത്തി. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഗ്രില്ലിൻ്റെ ഒരു പൊസിഷനിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഡിസൈനിലാണെങ്കിലും. അതുപോലെ ബമ്പറിൻ്റെ ഒക്കെ ഡിസൈനിൽ വ്യത്യാസം കാണാൻ സാധിക്കും. ഫോഗ് ലാംപ്സ് എൽ ഇ ഡി ആണ്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈംസും സാധനങ്ങളൊക്കെ ഒബ്വിയസ്ലി എൽ ഇ ഡി ആണ്. ഇതൊക്കെ നേരത്തെ വണ്ടിയിലും എൽ ഇ ഡി തന്നെയായിരുന്നു, പുതിയതായിട്ടൊന്നും പറയേണ്ട സാധനമൊന്നുമല്ല. പക്ഷേ ഡിസൈനിൽ വന്നിരിക്കുന്ന ഫ്രണ്ടിലുള്ള ഒരു മാറ്റമാണ് ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഈ വണ്ടിയുടെ ഏറ്റവും മാറ്റങ്ങൾ കുറവുള്ള ഒരു സ്ഥലമായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം ഇത് ഒരു പ്ലാറ്റ്ഫോം ചേഞ്ച് ഉള്ള വണ്ടിയൊന്നും അല്ല. നമ്മളിപ്പോൾ പണ്ടത്തെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പുതിയ ജനറേഷൻ വരാം എന്നൊക്കെ പറഞ്ഞാൽ പ്ലാറ്റ്ഫോമൊക്കെ മാറിയിട്ടാണ് വരാറുള്ളത്. പക്ഷേ എന്നാൽ ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല, പഴയ ഹാർട്ടെക് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വാഹനം ഇപ്പോഴും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡോറിൻ്റെ ഒക്കെ ഡിസൈനും അതുപോലെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബോഡി പ്രൊപ്പോർഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ തോന്നും. പിന്നെ സി പില്ലറിലുണ്ടായിരുന്ന ബാക്കിലത്തെ ഡോർ ഹാൻഡിൽസ് മാറ്റി അത് പ്രോപ്പറായിട്ട് നമ്മുടെ കൺവെൻഷണൽ രീതി എന്താണോ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അലോയ്സിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാം. ബൈ ദ വേ, ഇത് ഗ്ലോബൽ സുസൂക്കി പുറത്തോട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ അലോയ് വീൽസിൻ്റെ ഡിസൈൻ അതുപോലെ ബമ്പറിൻ്റെ ഡിസൈൻ ഈ വക കാര്യങ്ങളിലൊക്കെ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഗ്ലോബൽ സ്വിഫ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാവുന്നുള്ളൂ. തേർഡ് ജെൻ സ്വിഫ്റ്റിനെ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, അവിടെ നമുക്ക് കാണാം ഇവിടെ വരുന്ന വണ്ടിയുടെയും അതിൻ്റെയും ബമ്പറിൻ്റെയും അലോയ് വീൽസിൻ്റെ ഒക്കെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒ ആർ വി എംസ് നോക്കുകയാണെങ്കിൽ ഡിസൈനൊക്കെ സെയിം ആണെങ്കിലും അതിൻ്റെ താഴത്തെ ഒരു ചെറിയ ബൾജിങ് കാണാം. എന്ന് വെച്ചാൽ 360 ഡിഗ്രി ക്യാമറ ഈ വാഹനത്തിലും വരും എന്നുള്ളത് തന്നെയാണ്. അതും വളരെ നല്ലൊരു കാര്യമാണ്. ഈ പ്രൈസ് റേഞ്ചിൽ അവർ 360 ഡിഗ്രി ക്യാമറ കൊടുക്കുന്നു എന്നുള്ളത് വേറെ വണ്ടികളിലൊന്നും എൻ്റെ ഒരു നിഗമനത്തിലില്ല. നെക്സോണിലാണ് അല്ലാതെ ഉള്ളത്. എൽട്രോസിലൊന്നും ടാറ്റ എന്തായാലും ഇപ്പോഴത്തെ കാലത്തനുസരിച്ച് കൊടുത്തിട്ടില്ല. ഇനി അടുത്തതായി ഇതിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടെയിൽ ലാംസിൻ്റെ ഡിസൈനിലാണ് കൂടുതലും മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. എനിക്കിത് മൊത്തത്തിൽ കൂടുതലും നമ്മുടെ പുതിയ മിനി കൂപ്പർ ഇൻസ്പയർഡ് ആയതുപോലെയാണ് തോന്നിയത്. സ്വിഫ്റ്റ് പിന്നെ എപ്പോഴും മിനി കൂപ്പർ ഇൻസ്പയർഡ് ആയിരുന്നു. അതിപ്പോൾ ജെൻ 1 തൊട്ട് 2005 കാലത്തിൽ എടുക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അത് ജെൻ 1 ഇവിടെ ഇന്ത്യയിൽ വന്ന കാര്യമായിട്ട് പറയുന്നത്. പുറത്തൊക്കെ ഇഷ്ടംപോലെ ജനറേഷൻസ് വേറെയുണ്ട്. എന്തായാലും ഇതിൻ്റെ ബാക്കിലത്തെ ടെയിൽ ലാംസിലാണെങ്കിലും ഒരു സ്മോക്ക് ഡോട്ട് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ റെഡ് എലമെൻസിലും കൂടുതൽ നമുക്കൊരു ബ്ലാക്ക് എലമെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. അത് ഇപ്പോഴത്തെ പുതിയ മാരുതി സുസൂക്കി വണ്ടികൾ അല്ലെങ്കിൽ സുസൂക്കി വണ്ടികൾ കണ്ടുവരുന്നൊരു സംഭവമാണ്. ഫ്രോങ്സ് ആണെങ്കിലും ഗ്രാൻറ്റേര ആണെങ്കിലും എല്ലാത്തിൻ്റെ ബാക്കിൽ അവർ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ പുതിയ ബമ്പറിൻ്റെ ഡിസൈൻ കാണാം. അതുപോലെ ടെയിൽ ഗേറ്റിൻ്റെ ഡിസൈൻ ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെയും അവർ മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം. ഇതാണിപ്പോൾ ബേസിക്കലി ഈ വണ്ടിയുടെ റിയർ ഡിസൈൻ. ഇവിടെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോബൽ സുസൂക്കിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വന്നേക്കാം ഇന്ത്യയിലേക്ക് വരുമ്പോൾ. ഇനി അടുത്തതായി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ് തന്നെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സ്വിഫ്റ്റിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ പ്രത്യേകിച്ച് ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് അത്ര അപ്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല എങ്കിലും ഇൻറ്റീരിയറിലേക്ക് വരുമ്പം സംഭവം കുറച്ച് പഴകിയ പോലത്തെ ഒരു ഫീല് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഈ ഒരു അപ്ഡേറ്റിലൂടെ അവരിത് മൊത്തമായിട്ട് മാറ്റി എന്ന് പറയാം. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളർ തീമുകളൊന്നും പിടിച്ചിട്ടില്ല. നമ്മളിപ്പം ബ്രസയിൽ കണ്ടതുപോലെ ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ബലേനോയിൽ കണ്ടതുപോലെ ബ്ലൂ ആൻഡ് ബ്ലാക്കോ അങ്ങനെയൊന്നുമില്ല. നോർമൽ സിൽവർ, വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് പിടിച്ചിരിക്കുന്നത്. വൈറ്റ് ഒന്നും അങ്ങനെയില്ല, കൂടുതലും സിൽവർ എലമെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ബ്ലാക്ക് ആണുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ പുതിയ ബലേനോയിലും ബ്രസയിലൊക്കെ കണ്ട് അതേ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. ഇൻഫാക്റ്റ് ഇപ്പോഴത്തെ സ്വിഫ്റ്റിലും ഇതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വരുന്നത്. ഇത് ലെതർ റബ്ബറൊക്കെ ആണ്. ക്രൂസ് കൺട്രോളും സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു സ്വിച്ചസ് ഒക്കെ മാറിയിട്ടുണ്ട്.
പിന്നെ ഇതാണ് സംഭവം നമുക്കിപ്പം ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ കാണാം എനിക്ക് എന്തായാലും ഇൻറ്റീരിയർ ഡിസൈൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് കുറച്ച് ഓഫ് പ്ലേസ് ആയിട്ടിരിക്കുന്ന ആ സ്റ്റിയറിംഗ് വീലാണ് അത് വേണമെങ്കിൽ അവർക്കിനി മാറ്റാം കാരണം ഇതിപ്പോൾ കുറച്ച് കാലമായി അവർ ഇതേ സ്റ്റിയറിംഗ് വീൽ തന്നെ ഉപയോഗിച്ച് വരുന്നു അതിൻ്റെ ഒരു പുതുമ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ വണ്ടികളിലും അവർ ഇത് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇൻസ്റ്റൻ്റ് ക്ലസ്റ്റർ എടുക്കുകയാണെങ്കിൽ അതും കോമൺ ആണ് നമ്മൾ മറ്റുള്ള മാരുതി സുസുക്കി വണ്ടികൾ ഇപ്പോൾ വരുന്നതിൽ കാണുന്ന ആ ഒരു ക്ലസ്റ്റർ ഓക്കെ സുസുക്കിയാണ് അത് ടീസ് ചെയ്തിരിക്കുന്നത് എന്നാൽ പോലും മാരുതി ആണെങ്കിലും സുസുക്കി ആണെങ്കിലും കുറേ സാധനങ്ങളൊക്കെ കോമൺ ആണല്ലോ ഓക്കെ അതുകൊണ്ട് നമുക്കിവിടെ വരുന്ന സെയിം സംഭവം തന്നെയാണ് അവർ ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്നും അല്ലാതെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ഓപ്ഷൻസ് എന്ന് പറയാനുള്ളത് ഉണ്ടാവില്ല മിക്കവാറും 1.2 ലിറ്റർ K12C അല്ലെങ്കിൽ K12 എന്നു പറയും ആ ഒരു സീരീസിലുള്ള ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആയിരിക്കും വരുന്ന 90 BS അടുത്ത പവർ ഉണ്ട് അതുപോലെ ഏകദേശം 113 Nm ടോർക്കും ഉണ്ട് ഇതിൻ്റെ മൈലേജ് ആണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം കാരണം ഡ്യുവൽ ജെറ്റ് ടെക്നോളജിയിൽ വരുന്ന എഞ്ചിനാണ് എന്ന് വെച്ചാൽ ഡ്യുവൽ ഇഞ്ചക്ടർ പെർ സിലിണ്ടർ ടെക്നോളജിയാണ് അത്യാവശ്യം പവറും ഉണ്ട് എന്നാൽ നല്ല രീതിയിൽ മൈലേജും കിട്ടുന്ന ഒരു സംഭവമാണിത് അതിവർ ഡ്യുവൽ ജെറ്റ് ആക്കിയ പിന്നെ എങ്ങനെയാണ് പണ്ടത്തെ അത്രയും ഭയങ്കര റെഫ് ഹാപ്പി ആയിട്ടുള്ള എഞ്ചിൻസ് അല്ലെങ്കിലും മൈലേജിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എസ്റ്റിമേഷനിലുള്ളത് ഒരു പുതിയ 1 ലിറ്റർ ടർബോ പെട്രോൾ ആണ് അത് വരുമെന്നും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് വരും എന്ന് ഞാൻ പറയാനുള്ള കാരണം ഫ്രോങ്സിലുള്ളതുകൊണ്ടാണ് കാരണം മാരുതി ഒറ്റ വണ്ടിയിൽ മാത്രം ടർബോ പെട്രോൾ കൊടുക്കില്ല അവർക്ക് അത് മുതലാവില്ല പ്രത്യേകിച്ച് ഈ പുതിയ K10C ടർബോ അവരിപ്പോൾ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്ന കേസിൽ അവർ ഒരുപാട് വണ്ടികൾ കൊടുത്താലേ അത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ സ്വിഫ്റ്റ് ആണെങ്കിൽ അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റിയ ഒരു എഞ്ചിനുമാണ് പുതിയ 1 ലിറ്റർ ടർബോ അത് നമ്മൾ ഫ്രോങ്സിൽ കണ്ടതാണ് 100 BHP പവർ 147.8 Nm ടോർക്ക് നല്ല എഞ്ചിനാണ് 3 സിലിണ്ടർ ആണ് അതിൻ്റേതായ കുറച്ച് ഒരു വൈബ്രേഷനൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ആൾക്കാർ കമ്പയർ ചെയ്യുമ്പോൾ 1.24 സിലിണ്ടർ ആണെന്നൊക്കെ പറഞ്ഞാൽ അത് എടുക്കും ഇപ്പോൾ ഫ്രോങ്സിലെ ആൾക്കാർ ഇഷ്ടം പോലെ 4 സിലിണ്ടർ ആണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 80% 90% സെയിൽസും വരുന്നത് അതിൻ്റെ 1.2 ഡ്യുവൽ ജെറ്റിനാണെന്നാണ് പറയുന്നത് 1 ലിറ്റർ ടർബോയ്ക്ക് സെയിൽസ് കുറവാണ് അപ്പോൾ പിന്നെ സ്വിഫ്റ്റിൽ കൊടുത്താലും എത്രത്തോളം ആൾക്കാർ എടുക്കും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു അവർ ആ ഒരു വണ്ടികൾ കൂടുതൽ കൊടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി കാരണം ഇതിൻ്റെ അകത്തും കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോൾ കാരണം അത് 2024 വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് മിക്കവാറും കുറച്ചുകൂടെ ലേറ്റ് ആവുമായിരിക്കും പണ്ട് കുറേ റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവായിരിക്കും ഈ പുതിയ സ്വിഫ്റ്റിലും ഡിസൈറിലുമൊക്കെ ഹൈബ്രിഡ് വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് സംഭവം ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന എഞ്ചിൻ ഓപ്ഷൻസ് പ്ലാറ്റ്ഫോമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഈ വണ്ടിയുടെ ലോഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഈ ഡിസൈൻ സ്കെച്ചസ് ആണ് പുറത്തു വിട്ടിരിക്കുന്നത് ഈ വണ്ടിയുടെ ഒഫീഷ്യൽ പ്രൊഡക്ഷൻ സ്പെക് ഡിസൈൻ നമുക്ക് 26 ഒക്ടോബർ മുതൽ 8 നവംബർ കാണാൻ പറ്റും ഒരു ടോക്കിയോ മോട്ടോർ ഷോ നടക്കുന്നുണ്ട് അതിൻ്റെ അകത്താണ് അവരിത് കാണിക്കാൻ പോകുന്നത് ഗ്ലോബലി ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ എന്നാൽ ഇന്ത്യയിൽ വരുന്ന മോഡലും സെയിം തന്നെയാണ് ചെറിയ കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി ഇതൊന്നും അല്ലാതെ ഇന്ത്യൻ ലോഞ്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 2024 നടക്കുന്നുണ്ടാവുള്ളൂ കാരണം ആദ്യം ഈ വണ്ടി ഗ്ലോബലി വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ ഇന്ത്യയിലേക്ക് വരുള്ളൂ ടൈം എടുക്കും 2024 പകുതിയൊക്കെ ആവുമായിരിക്കും മിക്കവാറും ഗൈസ് അപ്പോൾ അതാണ് പുതിയ സ്വിഫ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ